നമസ്തേ ഇന്ന് മകരഭരണി ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനപ്പെട്ട ദിവസം ഇത്തവണത്തെ മകരഭരണി ദേവിക്ക് വിശേഷപ്പെട്ട ചൊവ്വാഴ്ച തന്നെ വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കുന്ന ദിവസം കൂടിയാണിത് ഭരണി നക്ഷത്രം പൊതുവെ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയിൽ പ്രധാനമാണ് മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി നക്ഷത്ര ദിവസം സംസ്ഥാനത്തെ നൂറുകണക്കിന് ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവം ആഘോഷിക്കുന്നു ദേവകാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉത്തരായനം തുടങ്ങിയതിനു ശേഷം ആദ്യം വരുന്ന ഭരണി എന്നതാണ് മകരഭരണിയുടെ പ്രത്യേകത ഈ ദിവസം പ്രധാനമായി ആരാധിക്കേണ്ടത് ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ തന്നെ ജീവിത ദുരിതങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നും മോചനം നേടാൻ ഏറ്റവും നല്ല വഴിയാണ് ഭരണി വ്രതാനുഷ്ഠാനം എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും മാറാത്ത തടസ്സങ്ങൾ ഭരണി നോറ്റാൽ മാറും മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ധാരാളം പൂജകളും പ്രാർത്ഥനകളും നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ല ഇന്നോളം ഒരു ജീവിത സൗഖ്യവും സന്തോഷവും കിട്ടിയിട്ടില്ല കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെ പറഞ്ഞു സങ്കടപ്പെടുന്നവർ അനേകമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇക്കൂട്ടർക്ക് നിരാശ അകറ്റാൻ ഭരണി വ്രതം എടുക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിനാണ് മകരഭരണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കുംഭഭരണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലിനാണ് മീനഭരണി ഈ മൂന്ന് ദിവസങ്ങളിൽ വ്രതം നോറ്റ് ഭദ്രകാളി പ്രീതി നേടിയിൽ കാര്യസിദ്ധിയും ജീവിത വിജയവും ഉണ്ടാക്കാം പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കും നിരാശ ബാധിച്ചവർക്കും ക്ഷിപ്രഫലദായകമാണ് അത്ഭുതശക്തിയുള്ള ഭരണിവ്രതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിലെ മകരഭരണി ഭദ്രകാളിക്ക് ഏറെ പ്രധാനപ്പെട്ട ചൊവ്വാഴ്ചയാണ് വരുന്നത് അതിനാൽ ഈ ദിവസത്തെ കാളി ഉപാസനയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ വശിയുമായ ആദിപരാശക്തിയുടെ വ്യത്യസ്തമായ ധാരാളം ഭാവങ്ങൾ പ്രചാരത്തിലുണ്ട് ഇതിൽ പ്രശസ്തവും ശക്തിവിശേഷം വർദ്ധിച്ചതുമായ ഭദ്രകാളി ഭാവത്തിലാണ് ദേവിയെ ഭരണിവ്രതം നോറ്റ് ആരാധിക്കുന്നത് മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി ദിവസം ഭദ്രകാളി പ്രീതിക്ക് ഏറ്റവും ഫലപ്രദമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും വ്രതം പാലിച്ച് കാളി ഉപാസനയും വഴിപാടുകളും നടത്തിയാൽ ഫലസിദ്ധി തീർച്ചയാണ് വ്രതദിനങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഊണ് കഴിക്കുക രാവിലെയും വൈകിട്ടും ഉപവാസിക്കുക പഴവർഗ്ഗങ്ങളോ ലഘുഭക്ഷണമോ കഴിക്കുകയാകാം മത്സ്യമാംസാദി ഭക്ഷണം ഒഴിവാക്കുന്നതിനൊപ്പം ബ്രഹ്മചര്യം പാലിക്കുകയും വേണം വ്രത ദിവസങ്ങളിൽ രണ്ടു നേരവും ദേവീക്ഷേത്ര ദർശനം നടത്തണം ചുവന്ന വസ്ത്രം പൂർണമായോ ജപസമയത്ത് മാത്രമായോ ധരിക്കണം പുല വാലായ്മ മാസാശുദ്ധി എന്നിവ ഉള്ളവർ വ്രതമെടുക്കരുത് രണ്ടു നേരവും വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി യഥാശക്തി പ്രാർത്ഥിക്കണം വ്രതം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ം സേവിച്ച് വ്രതം പൂർത്തിയാക്കണം കാര്യസ്ഥിതിയാണ് ഭരണിവ്രതത്തിൻ്റെ പ്രധാന ഫലം ഏതൊരു വിഷയത്തിലെയും തടസ്സം അകലുന്നതിന് ഈ വ്രതം ഗുണകരമാണ് വ്രത ദിവസങ്ങളിൽ രണ്ടു നേരവും കുളിച്ച് ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കണം ഇഷ്ടകാര്യസ്ഥിതിക്ക് അത്ഭുത ശക്തി ഉള്ളതാണ് ഇത് രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം ജപിക്കണം നിത്യജപത്തിനും നല്ലതാണ് ശത്രുദോഷം മൂലം വരുന്ന ദുരിതം നീക്കാൻ ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട് ഭരണി വ്രതത്തിൻ്റെ ഭാഗമല്ലാതെ ഈ മന്ത്രം പന്ത്രണ്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് തുടങ്ങിയ ദിവസം ജപിക്കാം ഭരണിനാളിൽ തുടങ്ങുന്നത് ഏറ്റവും ഉത്തമം മകരഭരണി തുടങ്ങി മീനഭരണി വരെ ചെയ്യുന്നത് അതീവ ഫലപ്രദം വെബ്ഡെസ്ക് തത്ത്വ